നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൌർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ആറാം തീയതി വരെയുള്ള സമ്പൂർണ്ണ രാശിഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് മുന്നേറാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സുഹൃത്തിന്റെയോ സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെയോ സഹായത്താൽ ലാഭകരമായ ചില പദ്ധതികളുടെ ഭാഗമാകാൻ സാധിക്കും സർക്കാർ സഹായത്തോടെ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും അധിക വരുമാന സ്രോതസ്സുകളിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും ഭൂമി വീട് തുടങ്ങിയവ സംബന്ധിച്ച ഇടപാടുകൾ നടത്താൻ സാധ്യതയുണ്ട് ആഡംബര കാര്യങ്ങൾക്കായി ഈ ആഴ്ച കൂടുതൽ പണം ചെലവാക്കിയേക്കും ഇവരുടെ പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷത്തോടെ മുമ്പോട്ട് പോകും കാർത്തിക അവസാന അവസാനമുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ച തൊഴിൽ രഹിതർക്ക് ഈ ആഴ്ച അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ് ജോലി സ്ഥലത്തും ബിസിനസ് രംഗത്തും അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും ഇവർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭമുണ്ടാവും ഈ ആഴ്ച ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കണം മംഗളകരമായ ചില കാര്യങ്ങൾക്കായി കുറച്ച് പണം ചെലവാക്കേണ്ടി വരും വളരെ കാലത്തിനു ശേഷം പ്രിയപ്പെട്ട ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കും പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു സ്ത്രീ സുഹൃത്തിന്റെ സഹായത്തോടെ പരിഹരിക്കും ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ പരിപൂർണ പിന്തുണ ലഭിക്കുന്നത് വലിയ ആശ്വാസകരമാകും മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള മിഥുനകൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ചില മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ പരിപൂർണ്ണ പിന്തുണയുണ്ടാവും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായ സമയമാണ് മനസ്സിൽ തോന്നിയ പ്രണയം തുറന്നു പറയാൻ അനുകൂലമായ സമയമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി മുമ്പോട്ട് പോകും പുണർദ്ദം ഭാഗം പൂയം ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കുടുംബാംഗങ്ങളുമായോ പ്രിയപ്പെട്ടവരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് കാരണം മനസ്സ് കുറച്ച് അസ്വസ്ഥമാകും പങ്കാളിത്ത ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ എതിരാളികൾ ശ്രമിച്ചേക്കാം എടുത്തുചാട്ടത്തിൽ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കാൻ ശ്രമിക്കരുത് വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് അധിക വരുമാന സ്രോതസ്സുകളിലൂടെ ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിൽ ഇവരുടെ പങ്കാളി നിഴൽ പോലെ ഇവരോടൊപ്പം ഇവരോടൊപ്പമുണ്ടാവും മകംപൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് തീരാതെ കിടന്നിരുന്ന ചില ജോലികൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഇവരുടെ പ്രയത്നത്തിന് തക്കതായ അംഗീകാരം ലഭിക്കും ഈ ആഴ്ച ഇവർ മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഇവർക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകും കൂടാതെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങുകയും ചെയ്യും ഉത്രം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർ സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്തും എല്ലാവരുമായും നല്ല ഒരു ബന്ധം പുലർത്തേണ്ടതാണ് ഇവരുടെ ജോലികളെല്ലാം പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനം വേണ്ടിവരും ചില കാര്യങ്ങളിൽ ഇവരുടെ ജീവിത പങ്കാളിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാനിടയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ബിസിനസ്സിനെയും ജോലിയേയും ബാധിച്ചേക്കാം തെറ്റിദ്ധാരണകൾ അകറ്റാൻ തർക്കത്തിനു പകരം ശരിയായി ആശയവിനിമയം നടത്തുക ആഴ്ചയുടെ അവസാനത്തോടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലുതോ ചെറുതോ ആയ ചില യാത്രകൾ വേണ്ടി വേണ്ടിവന്നേക്കാം ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാനാകും ഇവർക്ക് മംഗളകരമായ ചില പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാവും ദീർഘദൂരമോ ഹ്രസ്വദൂരമോ ആയ യാത്രകളും ഈ ആഴ്ച ഉണ്ടാകാനിടയുണ്ട് തൊഴിലിലും ബിസിനസ്സിലും ആഴ്ചയുടെ മധ്യത്തിൽ പുരോഗതിക്കുള്ള അവസരങ്ങളുണ്ടാകും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി അല്പം ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത് ജോലിയും കുടുംബവും സന്തുലിതമാക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ഇവരുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇവരുടെ സ്നേഹബന്ധങ്ങൾ ദൃഢമാകും പരസ്പര വിശ്വാസം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് ഏത് സുപ്രധാന തീരുമാനവും എടുക്കുന്നതിന് സഹോദരങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ടാവും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം ഈ കാലയളവിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്കും കുടുംബത്തിനും വേണ്ടി ഇവരുടെ തിരക്കിൽ നിന്നും ും കുറച്ചു സമയം നീക്കിവെക്കുന്നത് നല്ലതായിരിക്കും മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം വരെയുള്ള ധനക്കൂറിൽ ജനിച്ചവർക്ക് ജോലികളെല്ലാം പൂർത്തിയാക്കാനും ആഗ്രഹിച്ച വിജയം നേടാനും സാധിക്കും എന്നാൽ ഈ ആഴ്ച കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും കുടുംബത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ മനസ്സ് വിഷമിപ്പിച്ചേക്കും ഇവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ അംഗത്തിന്റെ ആരോഗ്യം മോശമാകാനിടയുണ്ട് ഈ സമയത്ത് സ്വന്തം ആരോഗ്യത്തിലും ശ്രദ്ധ വേണം ചില ജോലികൾ ഒരു സ്ത്രീ സുഹൃത്തിന്റെ സഹായത്തോടെ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും പ്രണയ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവിടാൻ ഇവർക്ക് സാധിക്കും ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവരുടെ ചില പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും തൊഴിൽ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ എല്ലാം നീങ്ങും ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പിന്തുണ ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രയത്നത്തിൻറെയും കഠിനാധ്വാനത്തിന്റെയും പൂർണ്ണ ഫലം ഈ ആഴ്ച ഇവർക്ക് ലഭിക്കുന്നതാണ് പങ്കാളിയുടെ പുരോഗതിയിൽ അഭിമാനം കൊള്ളും കോടതിയിലുള്ള കേസിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും ഇവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും ആയതിനാൽ ജാഗ്രത കൈവിടരുത് ആഡംബര കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചേക്കും പ്രണയം വിവാഹ ജീവിതത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കൂടാതെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസം ദൃഢപ്പെടും അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും ഇവർ കുടുംബജീവിതം സന്തോഷകരമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ലാഭകരമായ ചില പദ്ധതികളുടെ ഭാഗമാകാൻ ഇവർക്ക് കഴിയും മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം പ്രകടമാക്കുന്നതാണ് പൊതുപ്രവർത്തകർക്ക് ഈ ആഴ്ച കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പരസ്പര വിശ്വാസവും സ്നേഹവും സുദൃഢമാകും പൂരുട്ടാതി അവസാനകാൽഭാഗം ഉത്രട്ടാതി രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ വിജയം നേടാൻ സാധിക്കും കാരണം ഇവരുടെ എതിരാളികൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും വീട്ടിലെ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ വീട്ടിലും പ്രതിഫലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചില പദ്ധതികളിൽ നേരത്തെ നിക്ഷേപിച്ചിരുന്ന പണം ലഭിക്കാൻ കാലതാമസമുണ്ടാവും ഈ ആഴ്ച പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വരുമാനം കുറവും ചെലവുകൾ കൂടുതലുമാകുന്നത് പിരിമുറുക്കം വർദ്ധിപ്പിക്കും ചെറുകിട വ്യാപാരികൾക്കും ബിസിനസ് രംഗത്തും സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടേക്കാം കൂടാതെ ഇവർക്ക് തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി ലഭിച്ചേക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം